നീ അനുഭവിക്കുന്ന ഈ വേദനകളെല്ലാം നിന്റെ പ്രേമഭാജനത്തിൽ നിന്നുള്ള സന്ദേശവാഹകരാണ്. ശ്രദ്ധയോടെ നീയൊന്ന് വീക്ഷിച്ചു നോക്കൂ. നാഥ, ഞാൻ ഇവിടെ ഇഞ്ചിഞ്ചായി വധിക്കപ്പെടുകയാണെങ്കിലും എന്നിൽ നിന്നും നിന്റെ സ്മരണകൾ ഒരിക്കലും മായുകയില്ല. ചെയ്തുപോയ തെറ്റുകൾ ഓർത്ത് ഖേദവും ദുഃഖവും വരുന്നില്ലെങ്കിൽ അത് ഹൃദയം മരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ശരീരത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നത് രോഗം വരുമ്പോഴാണെങ്കിൽ ഹൃദയത്തിന് ശക്തിക്ഷയം സംഭവിക്കുന്നത് അധർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. രോഗം വന്നാൽ എത്ര രുചികരമായ ഭക്ഷണവും നമുക്ക് ആസ്വദിക്കാനാവില്ലല്ലോ. അതുപോലെ അധർമ്മങ്ങൾ അധികരിക്കുമ്പോൾ ഹൃദയത്തിനും അത്യനുരാഗത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനാവില്ല. ഭക്ഷണമായിരുന്നു ആദാമിനുണ്ടായ ആദ്യ പരീക്ഷണം. ആ ഭക്ഷണം തന്നെയായിരിക്കും അന്ത്യദിനം വരെ നിനക്കുമുള്ള പരീക്ഷണവും. എന്നെ പ്രപഞ്ചനാഥനിൽ നിന്നും അകലെയാക്കിയത് ഒരേ ഒരു വാക്ക് മാത്രമാണ്. ആ വാക്കാണ് ഞാൻ. സൂക്ഷ്മതയുള്ള ജീവിതം എന്നാൽ ശരിയാണോ തെറ്റാണോ എന്ന് സംശയമുള്ള കാര്യങ്ങളും അനാവശ്യമായ കാര്യങ്ങളും ഉപേക്ഷിക്കലാണ്. ദിവ്യപ്രകാശത്തിൻ്റെ ചക്രവാളങ്ങൾ ഹൃദയവും ആത്മാവുമാണ്. അലസ്തു എന്ന നാദം പോലെ പ്രണയാർദ്രമായ മറ്റെന്തെങ്കിലും നിന്റെ ആത്മാവ് മുമ്പ് കേട്ടിട്ടുണ്ടോ? അന്ന് നീ നൽകിയ ബല എന്ന വാഗ്ദാനം നിനക്കിപ്പോൾ വിരസതയായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ആത്മജ്ഞാനികളിൽ പ്രധാനികളായ അബ്ദാലുകളുടെ ആത്മാവസ്ഥ നിനക്കു ലഭിക്കാൻ നീ മുഴുവൻ സമയവും പ്രാണനാഥനെ ഓർത്തുകൊണ്ടേയിരിക്കുക.